ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, മാതാവിൻ്റെ സമർപ്പണത്തിന്, വിമല ഹൃദയ സമർപ്പണത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനകളുടെ 28-ാമത്തെ ദിവസമാണ് ഇന്ന്. ഈ ആഴ്ചയിൽ ഈശോയെക്കുറിച്ചുള്ള അറിവ് നേടണം എന്നാണ് വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ച് ചൊല്ലേണ്ട പ്രാർത്ഥനകളും വായനകളും നമ്മൾ നടത്തണം. ഇന്ന് ക്രിസ്ത്യാനികരണം 2-ാം പുസ്തകം അധ്യായം 7-11-12 നമുക്ക് വായിച്ച് ധ്യാനിക്കാം. ക്രിസ്ത്യാനികരണം 2-ാം പുസ്തകം 7-ാം അധ്യായത്തിൽ പറയുന്നത്, ഈശോയെ എല്ലാത്തിലും ഉപരിയായി സ്നേഹിക്കണം. ഈശോയെ സ്നേഹിക്കുന്നതും ഈശോയെ പ്രതി തന്നെ തന്നെ വെറുക്കുന്നതും എന്താണെന്ന് അറിയുന്നവൻ ഭാഗ്യവാനാണ് എന്നാണ് പറയുന്നത്. സർവവസ്തുക്കളെക്കാൾ ഉപരിയായി തന്നെ സ്നേഹിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഈ പ്രിയനെ പ്രതി പ്രിയപ്പെട്ടവയെല്ലാം നാം ഉപേക്ഷിക്കണം എന്നാണ് ക്രിസ്ത്യാനികരണം നമ്മെ ഉപദേശിക്കുന്നത്. ഏറ്റവും ആത്യന്തികമായി വേണ്ട ഒരു സുഹൃതമാണ് ഇത്. എല്ലാം ഉപേക്ഷിക്കാനുള്ള കൃപ വേണം. ഈ ലോകത്തിൻ്റേതായ എല്ലാം വെറും നിസ്സാരമാണെന്നുള്ള ബോധ്യം വേണം. അതിനെ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, ഈ സൃഷ്ടികളുടെ സ്നേഹം ചഞ്ചലവും വഞ്ചനാത്മകവുമാണ്. ഈശോയുടെ സ്നേഹം മാത്രമേ വിശ്വസ്തതയും ശാശ്വതവുമായിട്ട് ഉള്ളൂ. നമ്മുടെ ജീവിതം തന്നെ എടുത്തു നോക്കിയാൽ നമുക്ക് അറിയാൻ കഴിയും, എത്ര വലിയ ബന്ധങ്ങളിലുള്ളവരായാലും പെട്ടെന്ന് ആ ബന്ധമൊക്കെ ഉടഞ്ഞു പോകുന്നത് നമ്മൾ നിസ്സഹായതയോടെ നോക്കി നിൽക്കുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. ചിലപ്പോൾ ഭാര്യാഭർത്തൃ ബന്ധമാകാം. വളരെ സ്നേഹത്തോടുകൂടെ ജീവൻ്റെ ജീവനായി സ്നേഹിച്ചതായിരിക്കാം ആദ്യകാലങ്ങളിൽ. പക്ഷേ കുറേ കഴിയുമ്പോഴാണ് ഇങ്ങനെയും ഒരു ബലഹീനത ഈ പങ്കാളിക്കുണ്ട് എന്ന് തിരിച്ചറിയുന്നതും നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും തകർന്നു പോകുന്നതും. അതുപോലെ തന്നെ മാതാപിതാക്കൾ, ഒരു പരിധി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കെപ്പോഴെങ്കിലും അവരിൽ നിന്ന് വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അപ്പോൾ ദുഃഖിതരാകും, ദൈവമേ ഇങ്ങനെയാണോ എന്ന്. ഇനി പിന്നീട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ മക്കളുണ്ടാകും. വളർന്ന് വലുതാകുന്നതുവരെ പ്രതീക്ഷയോടെയൊക്കെ വളർത്തും. വളർന്നു കഴിയുമ്പോൾ നമ്മിൽ നിന്ന് അകന്നു പോകുന്നത് കാണുമ്പോൾ നമ്മളറിയാതെ ചിന്തിച്ചു പോകുന്ന നിമിഷങ്ങളുണ്ട്. അതല്ലെങ്കിൽ ഒരകാല മരണം വന്ന് വേർപിരിയുമ്പോഴോ വെറും തെറ്റിദ്ധാരണകളുടെ പേരിൽ ബന്ധങ്ങൾ അകന്നു നിൽക്കുമ്പോഴോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏത് സൃഷ്ടിയുടെ സ്നേഹവും ചഞ്ചലമാണ്, വഞ്ചനാത്മകവുമാണ്. ഇത് നമ്മൾ പലപ്പോഴും ധ്യാനിച്ചിട്ടുള്ളൊരു വിഷയമാണ്. സൃഷ്ടികളുടെ സ്നേഹം ചഞ്ചലവും വഞ്ചനാത്മകവുമാണ്. എപ്പോൾ വേണമെങ്കിലും ഒരു ചതി നടക്കാം. കാരണം മനുഷ്യരെപ്പോഴും മോഹത്തിന് അടിമയാണ്. ഏത് മോഹത്തിനായാലും, ഒന്നുകിൽ പണം, അല്ലെങ്കിൽ ജഡികം, അല്ലെങ്കിൽ സ്ഥാനം, അല്ലെങ്കിൽ പ്രശസ്തി, ഇങ്ങനെ ബന്ധങ്ങൾ തുടർന്നു കൊണ്ട് പോകുന്ന ഒരു നിമിഷം ഈ സ്ഥാനമാനങ്ങൾക്കോ പണത്തിനോ ഒക്കെ വേണ്ടി സ്നേഹിക്കുന്നവരെ വഞ്ചിക്കാനും എതിർത്ത് പറയാനും അകന്നു പോകാനും, അതല്ലെങ്കിൽ അസൂയ, നിൻ്റെ പോലെ എനിക്കാകാൻ കഴിയുന്നില്ലല്ലോ, അതുകൊണ്ട് വെറുതെ ഒരു അസൂയ, ഇത് ലോകസഹജമാണ്. അതുകൊണ്ടാണ് ഈശോ മുന്നേ പറയുന്നത്, നീ സൃഷ്ടികളിൽ കണ്ണു വയ്ക്കണ്ട, അത് ശാശ്വതമല്ല, നീ എന്നിൽ മാത്രം നോക്കുക എന്ന്. എന്നാൽ ഈശോ അടുത്തതായി മറ്റൊരു കാര്യം പറയുന്നുണ്ട്, നീ വിനീതനും ശാന്തനുമായിരിക്കുക.
ഏത് സൃഷ്ടികൾ നിന്നെ ഉപേക്ഷിച്ചാലും നിന്നെ വഞ്ചിച്ചാലും നിന്നെ ദുഃഖിപ്പിച്ചാലും എല്ലാവരെയും എന്നെ പ്രതി സ്നേഹിക്കുക, ഈശോയെ പ്രതി സ്നേഹിക്കുക, ഈശോയെ അവിടുത്തെ പ്രതി മാത്രം സ്നേഹിക്കുക. ഇതാണ് നിയമം. എല്ലാ മനുഷ്യരെയും ഈശോയെ പ്രതി, ഈശോയെ, ഈശോയ്ക്ക് വേണ്ടി സ്നേഹിക്കുക. എന്നാൽ ഈശോയെ അവിടുത്തെ പ്രതി മാത്രം സ്നേഹിച്ചാൽ മതി, മറ്റുള്ളവർക്ക് വേണ്ടി ഈശോയെ സ്നേഹിക്കേണ്ട. അതുകൊണ്ട് അവിടുത്തെ പ്രതിയാകുമ്പോൾ സ്നേഹിതരെന്നല്ല ശത്രുക്കളും നിനക്ക് പ്രിയപ്പെട്ടവരായിരിക്കട്ടെ. ഈ സ്നേഹിതരും ശത്രുക്കളുമൊക്കെ നമ്മെ ഉപേക്ഷിച്ച് പോയതുകൊണ്ടല്ലേ നമുക്ക് അവരുടെ യഥാർത്ഥ സ്ഥിതി മനസ്സിലായത്? അല്ലെങ്കിൽ നമ്മൾ വീണ്ടും അവരെ തന്നെ സ്നേഹിച്ച് അവരുടെ കൂട്ടുപിടിച്ച് ഇങ്ങനെ ജീവിക്കുമായിരുന്നു? അവരിൽ നിന്ന് ഇങ്ങനെയൊരു തിരിച്ചടി കിട്ടിയത് കൊണ്ടാണല്ലോ നമ്മൾ യഥാർത്ഥ സ്ഥിതി മനസ്സിലായത്. അതുകൊണ്ടല്ലേ ആ ബന്ധങ്ങളിൽ നിന്നൊക്കെ വിടുതൽ കിട്ടി ദൈവത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ കഴിഞ്ഞത്? അപ്പോൾ നമുക്ക് അവരെ പ്രതിയും ദൈവത്തിനോട് നന്ദി പറയാം. ഒരു ആശ്വാസവും ഇല്ലാത്തപ്പോഴും, അതായത് മാനുഷികമോ ദൈവികമോ ആയ ആശ്വാസം ഇല്ലാത്തപ്പോഴും ദൈവസ്തുതിക്കായി സന്നദ്ധമാകുക, അതൊരു വലിയ കാര്യമാണ്. കൃപാവരമുള്ളപ്പോൾ പ്രസന്നതയും ഭക്തിയും തോന്നുന്നതിൽ എന്ത് വിശേഷമാണുള്ളത്? കൃപാവരമില്ലാത്തപ്പോഴും ഭക്തിയും പ്രസന്നതയും തോന്നണം, അതാണ് ദൈവികത. ഓർത്തുകൊള്ളുക, ഏതെങ്കിലും ഒരു സ്നേഹിതൻ നിന്നെ ഉപേക്ഷിക്കുകയാണെങ്കിൽ നീ സങ്കടപ്പെടരുത്. ഒരിക്കൽ നാം എല്ലാവരും പരസ്പരം വേർപിരിയേണ്ടി വരും എന്ന് ഓർത്താൽ മതി. ക്രിസ്ത്യാനീകരണം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഈശോയുടെ സ്വർഗരാജ്യത്തെ സ്നേഹിക്കുന്നവർ ഇന്ന് വളരെ പേരുണ്ട്. എന്നാൽ അവിടുത്തെ കുരിശ് ചുമക്കാൻ സന്നദ്ധതയുള്ളവർ ദുർലഭം. ഈ ഒരു അനുഭവം ഞാൻ പലരിലും കണ്ടിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും പ്രാർത്ഥിച്ച് നടക്കുമ്പോൾ സന്തോഷമായി, പക്ഷേ ഏതെങ്കിലും കാര്യങ്ങൾ നടക്കാതെ വന്നാൽ മുഖം പോയി. പ്രിയ കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ പ്രാർത്ഥന ഇതുവരെ നടത്തിയത് ശരിയല്ലായിരുന്നു. എന്തുമാത്രം പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ ഇന്ന ഇന്ന കാര്യങ്ങൾ നടക്കണം എന്നതായിരുന്നു പ്രാർത്ഥനയുടെ ലക്ഷ്യം. ഇന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടില്ലേ, സൗഖ്യത്തിൻ്റെ ധ്യാനം, വചനത്തിൻ്റെ ധ്യാനം, അങ്ങനെ അങ്ങനെ കുറേ ധ്യാനം. വിവാഹം നടക്കാൻ ഒരു ധ്യാനം, വിവാഹം ഒന്നിച്ച് പോകാൻ മറ്റൊരു വചന ധ്യാനം, ജോലി കിട്ടാൻ ഇന്ന ഇന്ന പ്രാർത്ഥനകൾ. എപ്പോഴെങ്കിലും നിങ്ങൾ വായിച്ചിട്ടുണ്ടോ കുരിശ് ചുമക്കാൻ ഇന്ന ധ്യാനം, കുരിശ് ചുമക്കാനായി ഇന്ന ഇന്ന പ്രാർത്ഥനകൾ? പ്രാർത്ഥിച്ചതൊന്നും കിട്ടാത്ത അവസ്ഥയിൽ യേശുവിനെ സ്നേഹിക്കാൻ ഇന്ന പ്രാർത്ഥനകൾ ഉണ്ടാവില്ല. കാരണം കുരിശ് ചുമക്കാൻ ആർക്കും താല്പര്യമില്ല. എല്ലാവർക്കും എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടണം. നമുക്ക് ഇന്ന് ധ്യാനിക്കാം, ഈശോയുടെ കുരിശ് ചുമക്കാൻ എത്ര പേരുണ്ട്? ഈശോയുടെ കുരിശിനെ സ്നേഹിക്കുന്നവർ എത്ര പേരുണ്ട്? യാതൊരു സൃഷ്ടിയോടും മമതയില്ലാത്തവനായ ഒരാളെ, ആത്മനാദരിദ്രനും ആയ ഒരാളെ ആര് കണ്ടെത്തും? അങ്ങനെ കണ്ടെത്തിയാൽ അത് വിദൂരത്ത് നിന്ന് വരുന്ന മുത്തിനേക്കാൾ വിലയേറിയവനാണ് എന്ന് ധരിച്ചുകൊള്ളുക. ഒരു സൃഷ്ടിയോടും അമിത പ്രാധാന്യമില്ലാതെ ആത്മാവിൽ ദരിദ്രനായിരിക്കുന്ന ഒരുവൻ, ആരെ പരിചയപ്പെട്ടാലും അവസാനം അവരുടെ ഉള്ളിൽ ഒരു ലക്ഷ്യമുണ്ട്, ഒരു ഭൗതിക ലക്ഷ്യമുണ്ട് എന്ന് നമ്മൾ കണ്ടെത്തും. ആത്മാവിൽ ദരിദ്രരല്ല അവർ. നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കാം, ശരിക്കും ഈശോയാണോ നമ്മുടെ ലക്ഷ്യം? ഈശോയെ മാത്രമാണോ നമ്മൾ സ്നേഹിക്കുന്നത്?
അതായത് മറ്റുള്ളവരെക്കാളധികമായി. അതിന് ഇങ്ങനെ ചിന്തിച്ചാൽ മതി, നാളെ എൻ്റെ ഭർത്താവ് ഭാര്യ മരിച്ചാൽ ഞാൻ എങ്ങനെ പ്രതികരിക്കും? നാളെ എൻ്റെ മക്കൾ മരിച്ചാൽ, മക്കൾ മരിച്ചോട്ടെ എനിക്ക് ഈശോയാണ് വലുത് എന്ന് ആരെങ്കിലും പറയുമോ? നമ്മുടെ ബിസിനസ് തകർന്നാൽ കുഴപ്പമില്ല, ഈശോയാണ് എനിക്ക് വലുത് എന്ന് പറയുമോ? ഈശോയെ പ്രതി എല്ലാം ഉപേക്ഷിക്കാൻ ആർക്ക് കഴിയും? എപ്പോഴും നമ്മൾ എൻ്റെ ഈശോയെ, എൻ്റെ കർത്താവെ, നീ ചങ്കാണ്, സ്നേഹമാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ നമ്മുടെ ഭൗതികമായ ലക്ഷ്യങ്ങളല്ലേ ഉള്ളത്? അത് നടക്കാതെയാകുമ്പോൾ നമ്മളാകെ തളർന്നു പോകുന്നില്ലേ? ക്രിസ്താനുകരണം പറയുന്നു, സമസ്തവും ഉപേക്ഷിച്ച് ഈശോയെ മാത്രം ലക്ഷ്യം വയ്ക്കുക. നമുക്ക് ശ്രമിക്കാം. ഈ ലോകത്തായിരിക്കുമ്പോൾ എളുപ്പം കഴിയുന്ന കാര്യമല്ല, എങ്കിലും ഈ ലോകത്തെ ഒന്നും ശാശ്വതമല്ല, എല്ലാം ഏത് നിമിഷം വേണമെങ്കിലും നമ്മളെ വിട്ടുപിരിയും എന്ന് ചിന്തിച്ചാൽ ഈശോയെ മാത്രം ലക്ഷ്യം വയ്ക്കാൻ നമുക്ക് ഒരു പരിധിവരെ സാധിക്കും. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പ്രതിഷ്ഠയുടെ ഈ ദിവസങ്ങളിൽ ഈശോയെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഈശോയുടെ പീഡാസഹനങ്ങളും ഈശോയുടെ സുകൃതങ്ങളുമൊക്കെ ധ്യാനിക്കണം. ഈ ഒരാഴ്ചയോട് കൂടെ പ്രതിഷ്ഠ അവസാനിക്കുകയാണ്. സമർപ്പണ ദിവസം ശനിയാഴ്ച, അടുത്ത ശനിയാഴ്ച നമുക്ക് മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. അതിനുവേണ്ടിയുള്ള ധ്യാനങ്ങളായിരുന്നല്ലോ ഇതെല്ലാം. വിമല ഹൃദയ തിരുനാൾ ജൂൺ 17-ാം തീയതിയാണ്. ജൂൺ 16-ാം തീയതി തിരുഹൃദയ തിരുനാൾ. അതിൻ്റെ അടുത്ത ദിവസമാണ് വിമല ഹൃദയ തിരുനാൾ സഭ ആഘോഷിക്കുന്നത്. അന്നാണ് നമ്മൾ അമ്മയുടെ ഹൃദയത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുന്നതിൻ്റെ പ്രതിഷ്ഠ സമർപ്പിക്കുന്നത്, ഗ്യാരണ്ടി പേപ്പറിൽ ഒപ്പിട്ട് ഞാൻ അമ്മയുടെ ദാസിയാണെന്ന് പറയുന്നത്. അപ്പോൾ ഈ ആഴ്ചയിൽ നമ്മൾ ഈശോയെക്കുറിച്ച് ധ്യാനിക്കണം. നമുക്ക് നമ്മോട് തന്നെ പറയാം, ഈ സൃഷ്ടികളൊന്നും ശാശ്വതമല്ല, ഒരു ബന്ധവും നിലനിൽക്കില്ല. നമ്മൾ വിചാരിക്കും ഞങ്ങൾ തമ്മിൽ നല്ല സുഹൃത്ത് ബന്ധമാണ്, ഈ ബന്ധം നല്ല ശക്തമാണ്, ഇതൊരിക്കലും പിരിയില്ല എന്ന്. ഒരു സെക്കൻഡ് കൊണ്ട് ഒരു ചിന്തയിലുള്ള വ്യത്യാസം മതി എല്ലാ ബന്ധങ്ങളും പിരിയാൻ. പ്രിയ കൂട്ടുകാരെ, ക്രിസ്താനുകരണം നൽകുന്ന ഈ ചിന്ത നമ്മുടെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഏത് സഹനം വന്നാലും പതരാതിരിക്കാൻ ഈ ചിന്തകൾ നമ്മെ സഹായിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.